ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൻവർ അലി. ബൈറ്റ്സ് ആൻഡ് വീൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത് കമ്പ്യൂട്ടേഴ്സ്, ഗാഡ്ജറ്റ്സ്, ടെക്നോളജി പരമായ അറിവുകളും സൊല്യൂഷനുകളും ചെറിയ ചെറിയ യാത്രാ വീഡിയോകളുമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു ഗെറ്റ് അപ്ഡേറ്റഡ് ഓൺ ടെക്നോളജീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി ആപ്പിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദവും പക്ഷേ ആരും അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയതുമായ ഒരപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10-ൻ്റെ കൂടെ ബിൽട്ടിൻ ആയിട്ട് വരുന്ന ഒരു അപ്ലിക്കേഷൻ. അതിൻ്റെ പേരാണ് യുവർ ഫോൺ ആപ്പ്. വിൻഡോസ് 10 1903 വെർഷൻ ഓർ എബോവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് അവൈലബിളാണ്. ഈ അപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ അപ്ലിക്കേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. അതിനു മുമ്പായി ഈ അപ്ലിക്കേഷനെക്കുറിച്ച് ഒരു 1-2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ, നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് 10 കമ്പ്യൂട്ടറുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഫോൺ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ മൊബൈൽ എടുത്ത് ഡയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയൽ ചെയ്യാവുന്നതാണ്. അതേപോലെ ആർക്കെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നത് നോക്കണം എങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ മൊബൈൽ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ്, കോൾ റിസീവ് ചെയ്യാനും കോൾ ഔട്ട് ഗോയിങ് കോളുകൾ ചെയ്യുവാനും മെസ്സേജ് സെൻഡ് ചെയ്യുവാനും റിസീവ് ചെയ്യുവാനും അതേപോലെ നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ ഗാലറി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്യുവാനും ഫോട്ടോ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെയിൽ അയക്കണം, ഒരു ഫോട്ടോ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യണം. അതിനാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ഫയൽ ട്രാൻസ്ഫർ അപ്ലിക്കേഷൻസുകളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്ലിക്കേഷനിൽ നിന്നും യുവർ ഫോൺ ആപ്പ് എന്ന ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് 10-ലുള്ള ബിൽറ്റിൻ ആപ്ലിക്കേഷനിൽ നിന്നും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് മെയിൽ അയക്കുവാനും അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യണം എങ്കിലും അതിനും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കോൾ, മെസ്സേജ്, ഫോട്ടോസ് ആൻഡ് നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ മൊബൈലിൽ എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അത് കാണാൻ പറ്റും. അതേപോലെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ, സാംസങ് ഗാലക്സി മോഡൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഫീച്ചേഴ്സ് 4 ഫീച്ചേഴ്സ് കൂടാതെ അഡീഷണലായിട്ട് 2 ഫീച്ചേഴ്സും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഈ യുവർ ഫോൺ ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുവാനും അതിനെ ഓപ്പറേറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ സ്ക്രീൻ ഷെയർ, മൊബൈലിൻ്റെ സ്ക്രീൻ ഷെയർ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസി ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ആപ്ലിക്കേഷൻ, എല്ലാ മെസ്സേജസും എല്ലാ കോളുകളും നിങ്ങൾക്ക് റിസീവ് ചെയ്യുവാനും സെൻഡ് ചെയ്യുവാനും അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾ നോക്കുവാനും എല്ലാം നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൻ്റെ, നിങ്ങളുടെ വർക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തന്നെ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കേണ്ടതില്ല. കോൾ അറ്റൻഡ് ചെയ്യുവാൻ നിങ്ങൾക്ക് മൊബൈൽ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് കണക്ഷൻ വഴി നിങ്ങളുടെ വോയിസ് കമ്പ്യൂട്ടറിലേക്ക് മൊബൈലിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യുവാനും കോൾ ചെയ്യുവാനും അതേപോലെ മെസ്സേജ് അയക്കുവാനും മെസ്സേജ് റിസീവ് ചെയ്യുവാനും എല്ലാം സാധിക്കുന്നതാണ്. അതേപോലെ അപ്ലിക്കേഷൻസും സ്ക്രീൻ ഷെയറിങ് ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുള്ളത് ഹയർ എൻഡ് സാംസങ് ഗാലക്സി ഫോണുകളിലാണ്.
ഏതൊക്കെ ഫോണുകളാണ് ഈ ഫെസിലിറ്റി സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാംസങ് ഗാലക്സി M30 എന്നുള്ള ഒരു ഗാലക്സി സാംസങ് ഗാലക്സി ഫോണാണ്. സോ ഗൈസ്, നമുക്ക് ഈ യുവർ ഫോൺ ആപ്ലിക്കേഷൻ എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ വിൻഡോസ് 10 വെർഷൻ ഏതാണെന്ന് നോക്കണം. വിൻഡോസ് 10 സെർച്ചിൽ വിൻവർ എന്ന് ടൈപ്പ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വെർഷൻ 21H1 എന്ന് കാണിക്കുന്നു. ഇത് വിൻഡോസ് 10 ലേറ്റസ്റ്റ് വെർഷനാണ്. ഇനി സെർച്ചിൽ യുവർ ഫോൺ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഫോൺ റിസൾട്ടിൽ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്ത് ഈ ലിങ്ക് ഗോ ടു www.akms/yourpc എന്ന് ബ്രൗസറിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം യുവർ ഫോൺ കമ്പാനിയൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആകും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം യുവർ ഫോൺ ആപ്പ് ഓപ്പൺ ചെയ്യുക. ലിങ്ക് യുവർ ഫോൺ ആൻഡ് പി സി എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഫോണിൽ. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ പെർമിഷൻ അലോ ചെയ്യുക. അതിനുശേഷം മൊബൈലിൽ ഒരു കമ്പ്യൂട്ടറിൽ ഒരു QR കോഡ് ജനറേറ്റ് ആകും, അത് സ്കാൻ ചെയ്യുക. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ദെൻ ക്ലിക്ക് കണ്ടിന്യൂ, എന്നിട്ട് എല്ലാ പെർമിഷൻസും അലോ ചെയ്യുക. ഡൺ. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺ സ്ക്രീൻ പ്രോംപ്റ്റ് യെസ് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ മെസ്സേജസും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് കുറച്ച് പെർമിഷൻസ് കൂടി കൊടുക്കാനുണ്ട്. അത് ഓപ്പൺ ചെയ്ത് യുവർ ഫോൺ കമ്പാനിയൻ ആപ്പ് നോട്ടിഫിക്കേഷൻ ആക്സസ് അലോ ചെയ്യുക. ഇത് നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം മെസ്സേജസ് നമുക്ക് വന്ന മെസ്സേജുകൾ റീഡ് ചെയ്യാം, അതേപോലെ മെസ്സേജ് അയക്കുകയും ചെയ്യാം. കോണ്ടാക്റ്റ് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഫോട്ടോസ്. നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. നമുക്കൊരു വേർഡ് ഫയലിലേക്ക് ഒരു ഫോട്ടോ കോപ്പി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. അതേപോലെ കോൾസ്, മേക്ക് ആൻഡ് റിസീവ് കോൾസ്, ഗെറ്റ് സ്റ്റാർട്ടഡ് കണക്ട്. ഇതിന് ഇത് ചെയ്യുന്നതിന് മുമ്പ് ലാപ്ടോപ്പിലും മൊബൈലിലും ബ്ലൂടൂത്ത് ഓണാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം പെർമിഷൻ മാനേജറിൽ പോയി കോൾ ലോക്സ് പെർമിഷൻ അലോ ചെയ്യുക ടെലിഫോൺ സർവീസസിൽ.
നമ്മുടെ ഫോണിലുള്ള കോൾ ഹിസ്റ്ററീസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. കോൾ ഹിസ്റ്ററീസും കോണ്ടാക്ട്സും എല്ലാം നമുക്ക് ഇതിലൂടെ ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു കോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് കോൾ പോകുന്നതാണ് മുകളിൽ കാണിക്കുന്നത്. താഴെ കാണിക്കുന്നത് മൊബൈലിൻ്റെ സ്ക്രീനാണ്. മൊബൈലിലൂടെ തന്നെയാണ് ആക്ച്വലി കോൾ പോകുന്നത്, പക്ഷേ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ലാപ്ടോപ്പ് ആക്ട് ചെയ്യും. ഇനി ഒരു ഇൻകമ്മിങ് കോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇൻകമ്മിങ് കോൾ വരുമ്പോൾ കമ്പ്യൂട്ടറിൽ ഇതേപോലെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് ഡിക്ലൈൻ ഓർ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സാംസങ് ഗാലക്സിയുടെ ഹയൻഡ് ഫോണുകളിൽ ഈ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ആപ്സും സ്ക്രീൻ ഷെയറിങ്ങും കിട്ടുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.